ഹായ് ഫ്രണ്ട്സ്, ചിലൂസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ വേവിച്ച ഈസി സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അത് മാത്രമല്ല, നല്ല പഞ്ഞി പോലെ സോഫ്റ്റായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നായിട്ടൊരു കാര്യം, നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമായി നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിനായി ഞാൻ ഒരു 1/2 കിലോ ശർക്കരയാണ് എടുത്ത് വെച്ചേക്കണേ. ഒരു 250 ഗ്രാം ശർക്കര എടുത്ത് വെച്ചേക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് ശർക്കര ഉരുക്കി അരിച്ചെടുക്കാം. നമ്മുടെ ശർക്കര നീരെല്ലാം നന്നായിട്ട് ഉരുകി അത് നമുക്കതിൻ്റെ ആ ചെളിയും കല്ലൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കാം. നമ്മുടെ അരിച്ചെടുത്ത ശർക്കര നീര് കുറച്ചൊന്ന് തണുക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചേക്കുവാണ്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പൊടിയൊക്കെ ഞാൻ മുന്നേ തന്നെ അരിച്ചൊക്കെ വെച്ചേക്കുന്ന ഗോതമ്പൊടിയാണ്. അതിലേക്ക് ഒരു നുള്ള ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യുന്ന നുള്ള ഉപ്പ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കും. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പും ബേക്കിംഗ് സോഡയും ഗോതമ്പൊടിയൊക്കെ എല്ലാം എവിടെ എത്തണ പാകത്തിന് നമുക്ക് നന്നായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു മിക്സി എടുത്ത് വെച്ചേക്കുക. അതിനകത്തേക്ക് ചെറുപഴം, ഏതെങ്കിലും തരത്തിലുള്ള ചെറുപഴം നമ്മുടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് 4 പഴം ഞാൻ എടുത്തേക്കണേ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ഇനി ഇതിനകത്തേക്ക് 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഏലക്കായ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് കൂടാണ്ട് നമ്മുടെ അരിച്ചു വെച്ച ശർക്കര നീരും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല സോഫ്റ്റാക്കി അരച്ചെടുക്കണേ. നമ്മുടെ പഴവും ശർക്കര നീരും ഏലക്കായും കൂടി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗോതമ്പ് മാവിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചിശെ ഈ ശർക്കര നീര് ഗോതമ്പൊടിക്കാണ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവും ശർക്കര നീരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് 1/4 ഗ്ലാസ് പശുവിൻ പാല് ചൂടാറിയത് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് ചൂടാറിയ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിന് കൺസിസ്റ്റൻസി കണ്ടില്ല, അധികം ലൂസും അല്ല എന്നാൽ ടൈറ്റും അല്ല കേട്ടോ. അപ്പോൾ ചിലവരത് കലക്കുമ്പോൾ ലൂസ് കൂടി കഴിഞ്ഞാൽ കുറച്ച് പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ ടൈറ്റായാൽ കുറച്ച് പാലൊഴിച്ചായാലും മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇഡ്ലി തട്ടിലേക്ക് ഒഴിച്ച് വേവാനായിട്ട് വയ്ക്കാം. നമ്മുടെ മാവ് ഞാൻ ഇഡ്ലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാണ്. നമുക്കൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ബദാമോ കാഷ്യോ എന്തെങ്കിലും ഒന്ന് വെതറി കൊടുക്കാം. ജസ്റ്റ് കടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇഡ്ലി തട്ടിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് നിവർത്തിയിട്ടിട്ടും പിന്നെ ഒരു 5 മിനിറ്റ് ചുരുക്കിയിട്ടിട്ടും ഒന്ന് വേവിച്ചെടുത്താൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കല്ലേ. ഓക്കേ, ബൈ.